Hi dear students, good morning. Today we are going to study the grammar portion of chapter. ഈ chapter നമ്മൾ പഠിച്ചത് വിചിത്ര ന്യായം. വിചിത്ര ന്യായം എന്ന ചാപ്റ്ററിലെ ഗ്രാമർ പോർഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് മാഡം കരുതുന്നു. അതുപോലെ തന്നെ എല്ലാവരും ടെക്സ്റ്റ് വായിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തെ വിളിച്ച് ചോദിക്കണം. അപ്പോൾ വായിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, എപ്പോഴും ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്ത് വായിക്കണം. അതുപോലെ ഹിന്ദിയും അതിനോടൊപ്പം എടുത്ത് നിങ്ങൾ വായിക്കുക തന്നെ വേണം. മനസ്സിലായോ? വാക്കുകൾ അറിയാൻ പറ്റാത്തതുണ്ടെങ്കിൽ മാഡത്തിനോട് വിളിച്ച് ചോദിക്കണം. ചോദിച്ച് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് വേണം പോകുവാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഗ്രാമർ പോർഷൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഹി വികൽപ്പർ സഹി ഖാൻ നിഷാൻ ലതായിയെ, അതും നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് എന്താണ്? ലിഖിതിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ദോനോ സ്ത്രീയോ കേ നാം ക്യാ തേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദോനോ സ്ത്രീയോ കേ നാം ക്യാ തേ, ദോനോ സ്ത്രീയോ കേ നാം ക്യാ തേ. ദോനോ സ്ത്രീയോ കേ നാം, എന്തായിരുന്നു? ദോനോ സ്ത്രീയോ കേ നാം എന്തായിരുന്നു? ചാപ്റ്ററിൽ നോക്കിയേ, എന്തായിരുന്നു രണ്ട് സ്ത്രീകളുടെ പേര്? ഗീത എന്നും മറ്റ് സ്ത്രീകളുടെ പേരെന്തായിരുന്നു? നന്ദിനി. എന്താണ്? നന്ദിനി. ഗീത ഔർ നന്ദിനി. നന്ദിനി. അപ്പൊ രണ്ട് സ്ത്രീകളുടെ പേരെന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരുന്നു പേര്? ഗീത ഔർ നന്ദിനി. ഗീത ഔർ നന്ദിനി. അപ്പൊ സെന്റൻസ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതും? ദോനോ, എങ്ങനെയാണ് വായിക്കുന്നത്? ദോ നോ ദോനോ സ്ത്രീയോ കേ നാം, ദോനോ സ്ത്രീയോ. അതായത് ക്വസ്റ്റ്യൻ, ദോനോ സ്ത്രീയോ കേ നാം ക്യാ തേ, ദോനോ സ്ത്രീയോ കേ നാം ഗീത ഔർ നന്ദിനി തേ. എന്തായിരുന്നു തേ എന്ന് പറയുമ്പോൾ ആയിരുന്നു. എന്തായിരുന്നു? ഗീത ഔർ നന്ദിനി തേ, ദോനോ സ്ത്രീയോ കേ നാം ഗീത ഔർ നന്ദിനി തേ. ദോനോ സ്ത്രീയോ കേ നാം ക്യാ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്തായിരുന്നു? ദോനോ സ്ത്രീയോ കേ നാം ഗീത ഔർ നന്ദിനി തേ. രണ്ട് സ്ത്രീകളുടെ പേരെന്തായിരുന്നു എന്നാണ് പറയുന്നത്? ഗീത ഔർ നന്ദിനി തേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദോനോ സ്ത്രീയ കിസ് ബാത് കാ ദാവാ കർ രഹി ഹേ, ദോനോ സ്ത്രീയ ദോനോ സ്ത്രീയ കിസ് ബാത് കാ ദാവാ
बात का दावा कर रही है। बात 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 का दावा कर रही है। എന്തായിരുന്നു ഇതിനു വേണ്ടിട്ടുള്ള വാക്കായിരുന്നു രണ്ടു പേര് തമ്മിൽ എന്തിനു വേണ്ടിട്ടായിരുന്നു एक बच्चा की दावा एक बच्चा का എന്തായിരുന്നു നമ്മുടെ ചാപ്റ്റർ നോക്കിയേ एक बच्चा का दावा था ले एक बात एक बच्चा का ഒരു കുഞ്ഞു കുഞ്ഞിനെ വേണ്ടിട്ടുള്ള വഴക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത് एक बच्चा का दावा कर रही है എന്നിട്ട് വഴക്കായിരുന്നു എന്തിനു വേണ്ടിട്ടുള്ള സംഭാഷണമായിരുന്നു ഒരു കുഞ്ഞിന്റെ അവകാശ കേരിയെ ले एक बच्चा के अवकाश के लिए दावा कर रही है एक बच्चा का एक बच्चा एक बच्चा का अवकाश के लिए अवकाश के लिए दावा किस बात का दावा कर रही है രണ്ട് സ്ത്രീകളും കൂടി എന്തിനു വേണ്ടിട്ടാണ് വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നത് എന്തിനു വേണ്ടിട്ടായിരുന്നു ഒരു കുഞ്ഞിന്റെ അവകാശത്തിനു വേണ്ടിട്ട് एक बच्चा का अवकाश ഒറ്റ സെന്റൻസ് ആയിട്ടാണ് മാഡം എഴുതിയത് എന്താണ് ഒരു കുഞ്ഞിന്റെ അവകാശത്തിനു വേണ്ടി അല്ലേ അത് എന്റെ കുഞ്ഞാണ് എന്റെ കുഞ്ഞാണ് എന്നുള്ള ഒരു തർക്ക നിലവിൽ പോയായിരുന്നു
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രാജാനേ ദോനോ സ്ത്രീയോ കേ ബീച്ച് ബെച്ചേക്കാ വെഡ്വാര കൈസേ കർണേക്കാ നിർണയ ലിയ. രാജാനേ എങ്ങനെയാണ് വായിക്കുന്നത്? രാജാനേ സ്ത്രീയോ स्त्रियों के बीच बच्चे का बंटवारा कैसे करने का निर्णय लिया. राजा ने स्त्रियों के बीच बच्चे का बंटवारा कैसे करने का निर्णय लिया. इन राजा आ कुंजिंदे निर्णय कैसे का बंटवारा എങ്ങനെ ആയിട്ട് കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത്. എങ്ങനെ കൊടുക്കണമെന്നാണ് തീരുമാനിച്ചത് നോക്കിയേ. രണ്ട് പേരെ കൂടി എന്ത് എങ്ങനെ കൊടുക്കണമെന്നാണ് ആദ്യമേ തീരുമാനിച്ചത്? എങ്ങനെയാ ആധ അല്ലേ പകുതിയായിട്ട് മുറിച്ച് നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിച്ചത് അല്ലേ. അപ്പൊ പേജ് നമ്പർ 99 എത്തു. നയൻറ്റി നയനിലല്ല 98 തന്നെ ഉണ്ട്. നോക്കിയേ अचानक राजा को एक उपाय सोचा. उसने कहा तुम दोनों इस बच्चे के लिए झगड़ा रही हो, तुम दोनों को तो नहीं दे सकता. ऐसा करता है कि इसे बच्चे को दो टुकड़े कर देते हैं. രണ്ടായിട്ട് വിഭജിച്ച് നൽകാമെന്നാണ് പറഞ്ഞത്. രാജാവിന് സ്ത്രീയും ബട്വാര
करने का निर्णय लिया अब എന്താണ് രാജാനെ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് സ്ത്രീയോ കെ ബീച്ച് ബച്ചെ കോ ദോ ടുക്കടേ കർ ദേനെ കാ ഉണ്ട് ദേനെ കാ നിർണയ ലിയ ദേനെ കാ നിർണയ ലിയ രണ്ടായിട്ട് പകുതിയായിട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എൻ്റെ ഒരു തീരുമാനം എടുക്കണ്ടേ രാധയാണ് കുഞ്ഞുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം രാജാവ് എടുത്തത് മനസ്സിലായോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രാജാനെ കൈസേ ജാനാസി മാ കോൺ സീ ഹേ രാജാനെ കൈസേ ജാന രാജാവ് എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് രാജാനെ രാജാനെ കൈസേ ജാനേ ആസി മാ എന്ന ആസി യഥാർത്ഥത്തിലുള്ള അമ്മയാണ് ഇതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത് ആ ഈ ടുക്കട ദോ ടുക്കട അപ്പോ ബഡ്വാര ദിയ ദേന ദേനെ എന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് പറയുന്നത് എ കെ ടുക്കട ഓരോ പ്ലേസ് നിങ്ങൾ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആര് കരയാൻ തുടങ്ങിയത് നന്ദിനി കരയാൻ തുടങ്ങിയത് അപ്പോൾ ഗീത കരയാതെ നോക്കി നിന്നു അപ്പോൾ എന്ത് ചെയ്തോ മനസ്സിൽ രാജാവിന് മനസ്സിലായി ആരാണ് യഥാർത്ഥ അമ്മയെന്ന് ഓക്കെ ഓക്കെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ സഹി ശബ്ദ ചുംക വാക്യ പൂരി കീജിയെ പേ നമ്പർ 102 ചാപ്റ്ററിൽ നമ്മൾ വായിച്ചിരുന്നു ഒന്നുകൂടി മേഡം വായിക്കാം പറഞ്ഞു തന്നിരുന്ന പോർഷനാണ് രാജ അപ്പനെ രാഷ്ട്രീയയെ ബഹുത്വ പ്രസിദ്ധത സച്ചായി ന്യായപ്രിയത അപ്പം എന്തായിരുന്നു ആൻസർ ന്യായ പ്രിയത ഏക ബഹുത്വ ഹീ ചകട രാജദർബാർ മേ ലായാകയ വിചിത്ര മസേദാർ മുണ്ട് ആൻസർ അപ്പം എന്താണ് വിചിത്ര ഉസ്കേ രാജ്യമേ ഡാഷ് ഹി ഖുഷ്ഹാലി അക്ബർഹാലി ആൻസർ എന്തായിരുന്നു ഖുഷ്ഹാലി അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വളരെ സന്തോഷകരമായിരുന്നു മേ ക്യാ ബദാവു മഹാരാജ് ഉസൂർ മഹാരാജാവേന്നാണോ ഉസൂർ എന്നാണോ വിളിച്ചത് ആ സ്ത്രീ ആ നന്ദിനി എന്തായിരുന്നു വിളിച്ചത് മേ ക്യാ ബദാവു ഞാൻ എന്ത് പറയാനാണ് മഹാരാജാവേ നല്ല വിളിച്ചത് ഉസൂർ എന്നാണ് വിളിച്ചത് നെക്സ്റ്റ് എന്താണ് ഈസ് ബച്ചേക്ക് ഡാഷ് ടുക്കടെ കർ ദേത്തേ ഹേ ദോ ഔർ ചാർ ദോയായിട്ടാണോ ചാറായിട്ടാണോ രണ്ട് പീസ് ആക്കാനോ കുഞ്ഞിനെ രണ്ടായിട്ട് മുറിക്കണമെന്നാണോ നാലായിട്ട് മുറിക്കണമെന്നാണോ പറഞ്ഞത് രാജാവ് ദോ ഔർ ചാർ എന്ന് കൊടുത്തിട്ടുണ്ട് ദോ എന്ന് പറഞ്ഞാൽ ടു ചാർ എന്ന് പറഞ്ഞാൽ ഫോർ അപ്പം എത്രയാണ് ദോ ടു രണ്ടായിട്ട് മുറിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോ ഓപ്പോസിറ്റ് നോക്കി വിലോമ ശബ്ദത്തെ സുമേന്ദ്ര കീജിയെ ന്യായ സന്തുഷ്ട ന്യായ സന്തുഷ്ട എങ്ങനെയാണ് വായിക്കുന്നത് സന്തുഷ്ട മൃത്യു പുരാണ
पुराना धीरे समस्या പഴയത്
പറയുന്നത് നയ പുരാന നയ പുരാന തീര് ആ തീര് തീര് ആ മാത്രം ചേർത്ത് എഴുതിയാൽ മതി ബാലൻസ് ഇവിടെ തീരന്ന് ഉണ്ട് ഫോക്കസ് ഏതാണ് ആ തേര് തേര് തേരുള്ള ആ തേര് സമസ്യ സവാൽ ജവാബ് എന്ന് പറയുന്നത് പോലെയാണ് എന്റെ ഹൽ സമസ്യ ക്വസ്റ്റ്യനും ആൻസർ എന്ന് പറയുന്നത് പോലെ ഇപ്പൊ ഒന്നുകൂടി പറയാം ന്യായ അന്യായ സന്തുഷ്ട അസന്തുഷ്ട മൃത്യു ജന്മ പുരാന നയ തീര് അധീര് സമസ്യ ഹൾ ഇത്രയും ആണ് ഓപ്പോസിറ്റ് വേർഡ്സ് नेक्स्ट बॉक्स से स्टार्ट कर संज्ञा और विशेषण के जोड़े बनाइए संज्ञा विशेषण हमें अंदर इतिहास अंदर क्या था हमारा फाइनल क्लास का एपिसोड है इसको पढ़ने लेना अंदर है संज्ञा तो हमारे अंदर ये नहीं कि लो वस्तु वृत्ति स्थान गुण मैंने अल्लाह हमने अंदर एक मेरे पैर है सबसे अल्लाह संज्ञा के बारे में आ संज्ञा विशेष कितना पदते यार हमने अंदर एक अंदर विशेष संतुष्ट
छोटा विचित्र विचित्र इत्र वर्ड्स व्यक्ति स्थान गुण എന്നിനെയൊക്ക വിശേഷിപ്പിക്കുന്ന പദത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് സജ്ഞ എന്ന് പറയുന്നത് ആ സജ്ഞയെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഏത് വിശേഷണം ഏതാണ് വിശേഷണം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രാജാവ് രാജാവ് എന്ന് പറയുന്നത് ഒരു സജ്ഞവേഴാണ് ന്യായപ്രിയ എന്ന് പറയുന്നത് ഒരു വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് മനസ്സിലായോ അപ്പോൾ രണ്ടാമത് ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കിയേ പേജ് നമ്പർ ഫസ്റ്റില് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്ത് ഖുശ്ഹാലി പ്രജ ഖുശ്ഹാലി അല്ല സോറി രാജ്യം എന്നുള്ളതിന്റെ വിശേഷണം പദം എന്താണ് കൊടുത്തിരുന്നത് ഖുശ്ഹാലി കൊടുത്തിട്ടുണ്ട് സന്തുഷ്ടം കൊടുത്തിട്ടുണ്ട് സന്തുഷ്ട പ്രജ അല്ലെങ്കിൽ ഖുശ്ഹാലി പ്രജ അപ്പൊ രാജ്യെന്നുള്ളതിന്റെ അവിടെ ഖുശ്ഹാൽ ഖുശ്ഹാൽ രാജ്യേ ഖുശ്ഹാൽ അപ്പൊ മനസ്സിലാക്കി വേണം ഇത് എഴുതാൻ വേണം പറഞ്ഞത് കേട്ട് അല്ലെങ്കിൽ ഇത് എഴുതിയത് നോക്കി ചുമ്മാ എഴുതി വെക്കരുത് അപ്പൊ മനസ്സിലാക്കി വേണം എഴുതാൻ സജ്ഞ എന്താണെന്നും വിശേഷം എന്താണെന്നും മനസ്സിലാക്കി വേണം ഇവിടെ എഴുതാൻ ഓക്കെ ആ രാജ്യത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദമായിട്ടാണ് കൊടുത്തിരുന്നത് ഖുശ്ഹാൽ രാജ്യം വളരെ സന്തോഷപൂർണമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നെക്സ്റ്റ് ഏതാണ് പ്രജ പ്രജയെ വിശേഷിപ്പിക്കുന്ന പദമാണ് എന്ത് സന്തുഷ്ട സന്തുഷ്ടമായ പ്രജ കാരണം എന്തായിരുന്നു ഈ രാജാവിന്റെ ഭരണത്തിൽ അവര് സന്തോഷമാരായിരുന്നു എന്നാണ് പറഞ്ഞത് സന്തുഷ്ട പ്രജ പ്രജ എന്നുള്ളത് വിശേഷിപ്പിക്കുന്ന പദമാണ് സന്തുഷ്ട ഫോർത്ത് വൺ എന്താണ് നെക്സ്റ്റ് ചകട എന്നിന്റെ പേരിലായിരുന്നു ചകട ഉണ്ടായത് എങ്ങനെയുള്ള വഴക്കായിരുന്നു ഉണ്ടായിരുന്നത് വിചിത്രമായ ചകട വിചിത്ര ചകട ചകട വിചിത്ര വിചിത്ര വിചിത്രമായിട്ടുള്ള ഒരു വഴക്ക് ഓക്കെ ഇപ്പൊ ഫിഫ്ത് വൺ എന്താണ് ഫിഫ്ത് ബെച്ചയാണ് ഇപ്പൊ ബെച്ച ചോട്ട ബെച്ച ചോട്ട ബെച്ച ചോട്ടാ ബെച്ച നെക്സ്റ്റ് ഏതാണ് സിക്സ്ത് വൺ കൊടുത്തിരിക്കുന്നത് അസലി വാക്കാണ് അസലി മാ എന്താണ് യഥാർത്ഥ അമ്മ അസലി മാ അസലി മാ ഓക്കെ ഇപ്പൊ ബാക്കി എല്ലാം ആയാലും അഞ്ച് ഏതൊക്കെയാണ് സജ്ഞയെ വിശേഷമാണ് കൊടുത്തിരിക്കുന്നത് ന്യായപ്രിയ രാജ ഖുശ്ഹാൽ രാജ്യ സന്തുഷ്ട പ്രജ വിചിത്ര ചകട ചോട്ട ബെച്ച അസലി മാ ഇത്രയുമാണ് വിശേഷണ പദങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പഠിക്കണം. മാഡം എപ്പോഴും എപ്പോഴും പറയുകയാണ് അപ്പോൾ ഒരുമിച്ച് നോട്ട്സ് എഴുതിയെടുക്കാതിരിക്കരുത്. ഓരോ എപ്പിസോഡിലും വരുന്ന നോട്ട്സ് ഗ്രാമറുകൾ അത് ടെക്സ്റ്റിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ വീട്ടിലിരുന്ന് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൾ ചെയ്യണം. ലെറ്റസ് മൈൻഡ് ഓഫ് ദ ക്ലാസ്. സീ യു ടുമോറോ.